السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പരിശുദ്ധമായിരിക്കുന്ന റമളാനു ഷെരീഫ് 30 തറാവീഹ് കഴിഞ്ഞു. ഇൻഷാ അല്ലാ നാളെ ഒരു നോമ്പും കൂടി നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് 30 നോമ്പും പൂർത്തിയാക്കാൻ കഴിയുകയാണ്. ഇങ്ങനെ നമുക്ക് സൗകര്യം ചെയ്തു തന്ന അള്ളാഹുവിന് അൽഹംദുലില്ലാ അൽഫമറ. നോമ്പ് കഴിഞ്ഞാലുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഈദുൽ ഫിത്ർ, അഥവാ ഇതുവരെ നോമ്പ് നോറ്റ് നോമ്പ് തുറന്ന ആളുകൾക്കുള്ള പെരുന്നാൾ. ഈദുൽ ഫിത്റിൻ്റെ പ്രത്യേകത തന്നെ അതാണ്, നോമ്പ് അനുഷ്ഠിച്ചവർക്ക് ഈ പെരുന്നാളിന് പ്രസക്തിയുള്ളൂ. നോമ്പ് ഇല്ലാത്തവർക്ക് നോമ്പിൻ്റെ ദിവസങ്ങളിലും അവർക്ക് പെരുന്നാൾ തന്നെയാണ്. പെരുന്നാൾ കൊണ്ട് ചില ആളുകൾ വീക്ഷിക്കുന്നത് ഇഷ്ടാനുസരണം ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ളൊരു ദിവസം എന്നാണ്. അപ്പോൾ ഈദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഘോഷിക്കുക എന്നതാണ്. അപ്പോൾ ഭക്ഷണത്തിൽ ആഘോഷിക്കാം, വസ്ത്രത്തിൽ ആഘോഷിക്കാം, പിന്നെ നമ്മുടെ ജീവിതത്തിലും ആഘോഷിക്കാം. അതൊക്കെ നോമ്പ് നോറ്റവർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. നോമ്പ് നോക്കാത്തവർക്ക് ഇത് വിഷയം തന്നെ അല്ല. അവരൊട്ട് പെരുന്നാൾ കഴിക്കുകയും വേണ്ട. കാരണം എന്താ, അവർക്കതിനുള്ള അവകാശമില്ല. നോമ്പ് നോറ്റവർക്കാണ് ഈ ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്ർ അത് ആഘോഷിക്കുവാനുള്ള അവസരമുള്ളത്. അപ്പം ആഘോഷം ആണ് നമ്മുടെ വിഷയം. ആഘോഷം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക എന്നാണ് ഇതിനൊരർത്ഥം. കല്യാണം ആഘോഷമായി എന്ന് പറഞ്ഞാൽ കല്യാണം സന്തോഷമായി. എന്നാൽ ആഘോഷത്തിൻ്റെ ചില കർമ്മപരിപാടികൾ മനുഷ്യത്വത്തിന് തന്നെ യോജിക്കാത്ത ആഘോഷങ്ങളുണ്ട്. ഇപ്പം ന്യൂ ഇയറിന്, ന്യൂ ഇയർ അഥവാ പുതിയ വർഷം പിറക്കുന്ന 31 ഡിസംബർ, 1 ജനുവരി, അതിൻ്റെ കണക്കനുസരിച്ചുള്ള 12:00 12 മണി കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ദിവസം തീരുന്നത് മകരവോടുകൂടെയാണ്. കാരണം ഇവിടെ തീയതിയും മറ്റുമൊക്കെ കാണിച്ചു തരാനുള്ള ചന്ദ്രൻ, ആ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുന്നത് ലോകത്ത് മുസ്ലിമീങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് തുടങ്ങുന്നതൊക്കെ മകരബ് മുതലാണ്. ഇപ്പോൾ ഇന്ന് മകരവായി കഴിഞ്ഞാൽ പിന്നെ നാളത്തെ ചൊവ്വാഴ്ചയാണ്. നാളെ മകരവായി കഴിഞ്ഞാൽ മറ്റന്നാളത്തെ ബുധനാഴ്ചയാണ്. അങ്ങനെയാണ് യഥാർത്ഥ കണക്ക്. പക്ഷേ ഇവിടെ സാധാരണഗതിയിൽ കണക്ക് കൂട്ടുന്നത് 12:00 ഉച്ചക്കാണ്. അപ്പോൾ നമ്മൾ ടെലിഫോണിൽ ഒരു റീചാർജ് ചെയ്യുകയാണ് നെറ്റിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ മെസ്സേജ് വരുമ്പോൾ അതിൽ കാണാം 27-ാം തീയതിയാണ് തീരുന്നതെങ്കിൽ 27 എന്നിട്ട് തീയതി വെച്ചിട്ട് 12:59:59 അഥവാ 12:01 ഉണ്ടാവുമ്പോൾ, അങ്ങനെയാണ് ദിവസം കണക്കൂട്ടുന്നത് 12:00 മുതൽ. അപ്പോൾ അങ്ങനെ ആഘോഷമുണ്ട്. ഏത്? ന്യൂ ഇയർ എന്ന പേരിൽ കണ്ടത്തമ്മാടിത്തരം മുഴുവനും ചെയ്ത് അവൻ എന്തൊക്കെ ആഭാസത്തരം കാണിക്കാൻ കഴിയുമോ അതൊക്കെ കാണിച്ചൊരു ആഘോഷം. അതുപോലെ സഹോദര സമുദായങ്ങൾക്ക് കുറേ ആഘോഷങ്ങളുണ്ട്. ക്രിസ്തു മതവിശ്വാസികൾക്ക് അവരെ കരോൾ എന്ന് പറഞ്ഞിട്ട് ഒരു വേഷം കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു പാട്ടും കളിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാഘോഷം. ഓണത്തിന് ആഘോഷമുണ്ട്, പുലിവേഷം കെട്ടിയിട്ടും നരിവേഷം കെട്ടിയിട്ടും പിന്നെ കുറുക്കൻ്റെ നായി എന്തൊക്കെ വേഷങ്ങളൊക്കെ കെട്ടി അങ്ങാടി കൂടെ ഇങ്ങനെ ഇറങ്ങി പുലി കളിക്കുന്ന പോലെ ചാടി കളിച്ച് ഇങ്ങനെ, അതും ആഘോഷം തന്നെയാണ്.
ഇങ്ങനെ ആഘോഷങ്ങളുടെ പരമ്പര എടുത്തു നോക്കിയാൽ ലോകത്ത് ഒരുപാട് ആഘോഷങ്ങൾ കാണും. ഈ ആഘോഷങ്ങൾക്കൊക്കെ, ഈ ആഘോഷവേളയിലൊക്കെ പ്രശ്നങ്ങളും സാധാരണയാണ്. കാരണം അങ്ങനെയുള്ള ആഘോഷങ്ങളാണ് അവർ നടത്തുന്നത്. അപ്പം അങ്ങനെ ആഘോഷിച്ച് സന്തോഷിക്കുക എന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ തത്വമല്ല. മുസ്ലിമീങ്ങൾക്ക് ആഘോഷമുണ്ട്, ചെറിയ പെരുന്നാളിന് ആഘോഷമുണ്ട്, ബലിപെരുന്നാളിന് ഊഹ അല്ലേ, വലിയപെരുന്നാളിന്, നമ്മൾ വലിയപെരുന്നാളെന്നാണ് സാധാരണക്കാർ പറയുക, ബലിപെരുന്നാൾ അഥവാ അതിലൊരു മൃഗത്തെ ബലി ചെയ്യേണ്ടതുണ്ട്. ഒരു പിതാവ് മകനെ ബലി ചെയ്തതിന് പ്രതീകാത്മകമായിട്ടാണ് നാം ഇപ്പോൾ മൃഗത്തിനെ ബലി ചെയ്യുന്നത്. അതുകൊണ്ട് ബലിപെരുന്നാൾ, അത് ആളുകളിങ്ങനെ വലിയൊരുനാൾ വലിയൊരുനാൾ ഇതാക്കിയാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. സത്യത്തിൽ ബലിപെരുന്നാൾ. ഇങ്ങനെ ഈ ആഘോഷങ്ങൾക്കൊക്കെ നമുക്ക് ആഘോഷം, അതുപോലെ റബീഉൽ അവ്വൽ നമുക്ക് ആഘോഷമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ ജനിച്ച ദിവസത്തിൽ പ്രത്യേക ആഘോഷമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ആഘോഷം നാം കൈകാര്യം ചെയ്യേണ്ടത്? ആഘോഷമുണ്ട് എന്ന് പറഞ്ഞാൽ പോലല്ലോ, ഇവർ ഈ കാണിക്കുന്ന പോലെ പുലിക്കളി കളിച്ചിട്ടോ, കമ്പ വലിച്ചിട്ടോ, ഫുട്ബോൾ കളിച്ചിട്ടോ, ക്രിക്കറ്റ് കളിച്ചിട്ടോ, അതല്ലെങ്കിൽ മദ്യത്തിൻ്റെ ചഷകം ചുണ്ടോടടുപ്പിച്ച് ചിയേഴ്സ് വിളിച്ചുകൊണ്ടോ അല്ല മുസ്ലിം ഉമ്മത്ത് ആഘോഷിക്കേണ്ടത്. ഇപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് 29, ഇനി നാളെ 30. നാളെ മകരവായി കഴിഞ്ഞാൽ പിന്നെ മാസം കണ്ടോ കണ്ടില്ലേ എന്ന് നാം പരിശോധിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഗൾഫ് നാടുകളിൽ പല രാജ്യത്തും, നമ്മൾ ഇന്ത്യ രാജ്യത്തും പലയിടത്തും, ഒമാനിൽ മാത്രമാണ് നാളെ മാസം നോക്കേണ്ടതുള്ളൂ. കാരണം അവർക്ക് ഇന്ന് 28 നോമ്പേ ആയിട്ടുള്ളൂ, നാളെ അവർക്ക് 29. അപ്പോൾ അവർ മാസം നോക്കണം. അവർക്ക് നാളെ മാസം കാണുകയാണെങ്കിൽ മറ്റന്നാൾ നമ്മുടെ കൂടെ അവർക്കും പെരുന്നാൾ ആഘോഷിക്കാം. അഥവാ അവിടെ എവിടെയും ആധികാരികമായി മാസം കണ്ടില്ല എങ്കിൽ അവർ നാം പെരുന്നാൾ കഴിക്കുന്ന ബുധനാഴ്ച മസ്കത്ത് ഒമാനിലുള്ള ആളുകൾ നോമ്പനുഷ്ഠിക്കണം. അപ്പോൾ അവർക്കന്ന് ആഘോഷമില്ല, നോമ്പിൻ്റെ ആഘോഷം. കാരണം എന്താ, അവർക്ക് പെരുന്നാളായിട്ടില്ല. അപ്പോൾ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്ത് നാളെ മഗ്രിബ് ബാങ്ക് കൊടുത്താൽ പിന്നെ ശവ്വാൽ മാസം 1. ശവ്വാൽ മാസം 1 നമ്മൾ ഈദുൽ ഫിത്തർ ഉള്ളത്. അപ്പോൾ നാം അതിനെ ആഘോഷിക്കണം. എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? റഹ്മാനായ റബ്ബേ, കറക്റ്റ് 30 നിന്റെ തൃപ്തി ആഗ്രഹിച്ചു കൊണ്ട് ഞങ്ങൾ പട്ടിണി കിടന്നു, അഥവാ അത്യാവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിച്ചു, എന്നിട്ട് പകൽ മുഴുവനും ഞങ്ങൾക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥയായിരുന്നു. രാവിലെ 4:30 വൈകുന്നേരം 7:02 ഉണ്ടാകുന്നത് വരെ അല്ലേ. അപ്പോൾ 4, 5, 6, 7, 8, 9, 10, 11, 12, 1, 2, 3, 4, 5, 6 ഇപ്പോൾ 14 14:27 ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയം. നാളെയും അങ്ങനെ തന്നെ. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ പകുതിയിലധികം ഭാഗം റഹ്മാനായ റബ്ബെ നിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നു, വെള്ളം കുടിക്കാതിരുന്നു. ഇത് ഞങ്ങളെടുത്ത് കുടിക്കുകയാണെങ്കിൽ ഞങ്ങളെ തടയാൻ ഇവിടെ ആരുമില്ല. ഒരു വേള ഞങ്ങളെ ഉപദേശിക്കാൻ പോലും പലയിടത്തും ആളുകളില്ല. പക്ഷേ നിന്റെ ഉപദേശം കേട്ട് എന്തിനു വേണ്ടിയാ നോമ്പനുഷ്ഠിക്കുന്നത്? അല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു തആലക്ക് നമ്മളെ ഭക്ഷണം കഴിപ്പിക്കാതിരുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ ഭക്ഷണം കഴിച്ചു എന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഒരു സ്ഥാനത്തിന് ഒരു കോട്ടവും പറ്റുകയും ഇല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് അല്ലക്കും തത്തഖൂൻ? അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെ അള്ളാഹു വേറെ തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ മുത്തഖീങ്ങളുടെ പട്ടികയിൽ നമ്മളും അംഗമാകണം. ആ പേര്, അവരുടെ പേരിൻ്റെ കൂട്ടത്തിൽ നമ്മളെ പേരും ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് മുഅ്മിനീങ്ങളെ നിങ്ങളോട് നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞത് അല്ലേ. നിങ്ങൾ മുമ്പുള്ള ജനതയും പ്രവാചകന്മാരുടെ ജനതയും ഇങ്ങനെ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. അത് മറ്റൊരു രൂപത്തിലായിരുന്നു, പലരും പല രൂപത്തിലുമായിരുന്നെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഷറത്തനുസരിച്ച് ഹത്ത എത്തബയ്യ നിൽക്കുമ്പോൾ ഹൈത്തുൽ അബിയദ് മിനൽ ഹൈത്തുൽ അസ്വദി,
ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അത്താഴ വിരാമത്തിന് അന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത വാക്യം അതാ, കറുത്ത നൂലും വെളുത്ത നൂലും തിരിച്ചറിയുന്നവരെ കഴിക്കാം. ഞാനതൊന്നും വിശദീകരിക്കുകയല്ല. അങ്ങനെ അത്താഴം കഴിഞ്ഞിട്ട് 14 മണിക്കൂറും 27 മിനിറ്റും അള്ളാഹുവിൻ്റെ മാർഗം ഉദ്ദേശിച്ചുകൊണ്ട് നാം പട്ടിണി കിടന്നു, ഭക്ഷണം കഴിച്ചില്ല. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഈ ചെയ്തത് നിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്, നാളെ ആഖിറത്തിൽ ഞങ്ങൾക്ക് മുതൽക്കൂട്ടാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം തമ്പുരാനെ. ആ നോമ്പ് നോക്കാൻ ഞങ്ങൾക്ക് നീ സൗകര്യം തന്നു. നിങ്ങൾ പ്രിയമുള്ള സഹോദരന്മാരെ ഒന്ന് പരിശോധിച്ചു നോക്കുക. തോനെയൊന്നും പോണ്ട, നമ്മളെ കേരളത്തിലുള്ള ആശുപത്രികളിൽ നിന്ന് പരിശോധിച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ നോമ്പ് നോക്കാൻ ആഗ്രഹമുള്ള ആളുകൾ കഴിഞ്ഞ കൊല്ലം വരെ നോമ്പ് ഒറ്റ നോമ്പും അത് നഷ്ടപ്പെടുത്താത്ത ആളുകൾ, എന്ത് പ്രയാസം സഹിച്ചും നോമ്പ് നോക്കുന്നവർ, അങ്ങനത്തെ ആയിരക്കണക്കിന് ആളുകൾ തന്നെ നോമ്പ് നോക്കാനും കഴിയാതെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള ആശുപത്രികളിൽ രോഗത്തിനോട് മല്ലടിച്ച് കഴിയുന്ന ആളുകളെ നമുക്ക് പോയി നോക്കിയാൽ കാണും. നമുക്കെല്ലാം സുഖാനുഭവത്തായ ഈ റമദാൻ തീരുന്നതുവരെ അങ്ങനത്തെ ഒരു രോഗവും തന്ന് നമ്മളെ പരീക്ഷിച്ചില്ല. എത്യോപ്യ പോലെയുള്ള ചില ആഫ്രിക്കൻ കൺട്രികളിൽ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ആളുകളെ കാണാം. ഹോട്ടലുകളുടെ പിൻവശത്ത് പോയി എച്ചിലുകളിൽ നിന്ന് പോലും ഭക്ഷണം ശേഖരിച്ചു കൊണ്ടുവന്ന് കഴിക്കുകയും കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യുന്നവരെ കാണാം. എന്നാൽ അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള ഒരു പരീക്ഷണവും നടത്തിയില്ല. സുഖമായി നാം നോമ്പ് നോറ്റു, ആവശ്യമായ ഭക്ഷണം നാം കഴിച്ചു. അങ്ങനത്തെ തമ്പുരാനെ നമ്മുടെ ആഘോഷം അള്ളാഹു അക്ബർ അല്ലേ? അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഈ ദിക്റാണ് നമ്മുടെ ആഘോഷം അല്ലേ? വല ദിക്റുല്ലാഹി അക്ബർ. എല്ലാ വെള്ളിയാഴ്ചയും ഖതീബ് മിമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ ദിക്റുകളിൽ വെച്ച് ഏറ്റവും വലിയ ഏറ്റവും ബഹുമാനമുള്ളൊരു ദിക്റാണ് അള്ളാഹു അക്ബർ എന്നുള്ള ദിക്ർ. ആ അള്ളാഹു അക്ബർ എന്നുള്ള ദിക്ർ നാളെ മഗ്രിബ് ബാങ്ക് കൊടുത്താൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ നാം അത് ചൊല്ലണം. നാം നിസ്കാരം കഴിഞ്ഞ അടുത്തൊരു 10 തക്ബീറുൽ ജലീലിന് പോന്നാൽ മതിയോ? പോരാ. നാം പുറത്തേക്കിറങ്ങുമ്പോൾ നാൽക്കാലികളിൽപ്പെട്ട ഒന്നിനെ കാണുന്നു, അപ്പോഴും നാം അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, റഹ്മാനായ റബ്ബേ, ആ നാക്കാലിയെപ്പോലെ എന്നെ നീ പടച്ചിരുന്നെങ്കിൽ ഞാനിങ്ങനെ നാക്കാലിയെപ്പോലെ ജീവിക്കേണ്ടിയിരുന്നു. എന്നെ നീ മനുഷ്യനാക്കി പടച്ചു, മനുഷ്യനാക്കി പടച്ചു എന്ന് മാത്രമല്ല എനിക്ക് നോമ്പ് നോക്കാൻ നീ അവസരം നൽകി. ഞാൻ നോമ്പ് നോറ്റു, സ്വീകരിക്കുന്നവൻ നീയാണ്. കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ച് നീ സ്വീകരിക്കണം തമ്പുരാനെ. ആ നാക്കാലിനെ കാണുമ്പോൾ അള്ളാഹു അക്ബർ. അങ്ങാടിയിൽ നിന്ന് ആളുകളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്, കുല്ലാം അന്തും ബഖയർ എന്ന് ഒരാശീർവാദം അങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ പരസ്പരം അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ഈ തക്ബീർ ചൊല്ലാം. അപ്പം ചില ആളുകൾക്ക് അതിനൊരു മടിയുണ്ടാവും. ഞാനിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തക്ബീർ അങ്ങനെ അട്ടഹസിച്ച് ചെല്ലൊന്നും വേണ്ട. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ജയിച്ചാൽ തുണിയും മാടിക്കത്തി ഏതെങ്കിലും ചായങ്ങളൊക്കെ ശരീരത്തിൽ ഇങ്ങോട്ട് തേച്ച് അവരുദ്ദേശിക്കുന്ന നേതാക്കളുടെ പേരിൽ അവർ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ചില മുസ്ലിം രാഷ്ട്രീയ കക്ഷികളൊക്കെ ഹമാരായ തക്ബീർ എന്നുള്ള വിളിച്ചു. എന്നിട്ട് അള്ളാഹു അക്ബർ, അത് പണ്ഡിതൻ്റെ കോലം കത്തിക്കുകയാണെങ്കിലും പണ്ഡിതനെ അപമതിക്കുകയാണെങ്കിലും ഏതെങ്കിലും പള്ളിയുടെയോ അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുന്നിൽക്കൂടെയൊക്കെയാണ് പോകുന്നതെങ്കിലും അതൊന്നും പരിഗണിക്കാതെ അവരിങ്ങനെ വിളിച്ചു പറയും അള്ളാഹു അക്ബർ. അതിനെന്താ ഹമാരെ തക്ബീർ? ആ അള്ളാഹു അക്ബറിന് സത്യത്തിൽ സ്ഥാനമില്ല. കാരണം അത് അസ്ഥാനത്താണ് ഉപയോഗിക്കുന്നത്. അള്ളാഹുവിൻ്റെ പേര് സ്ഥാനത്ത് മാത്രമേ ഉപയോഗിക്കാവൂ. അസ്ഥാനത്തത് ഉപയോഗിച്ചാൽ അതിന് നാം സമാധാനം പറയേണ്ടി വരും. അവ രാഷ്ട്രീയ പാർട്ടിക്കാരിൽപ്പെട്ട ആരെങ്കിലും എന്നെ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ മേലിൽ നാം ഉദ്ദേശിക്കുന്ന ഒരു കക്ഷി വിജയിച്ചു അല്ലെങ്കിൽ മറ്റേതെങ്കിലും കിട്ടിയാൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഈ അള്ളാഹു അക്ബർ എന്നുള്ള ആ ഒരു ദിക്ർ രാഷ്ട്രീയക്കാർ ഒഴിവാക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ അവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രയോജനം നിങ്ങൾക്ക് ഇല്ലെന്ന് മാത്രമല്ല, അങ്ങനെ നിങ്ങൾ അനാവശ്യ
ആവശ്യമായ സ്ഥലത്ത് അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചതിന് നാളെ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടത്. കാരണം ഈ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ മറ്റുള്ളവരെ അപമതിക്കാനും അവരെ ഇകഴ്ത്താനും അതുപോലെ അക്രമാസക്തമായ നിലയിലേക്ക് പോലും നീങ്ങാനും അല്ലേ, ചില ആളുകൾ താമസിക്കുന്നതിൻ്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞിട്ട് അവിടെ തീപിടിക്കുമ്പോൾ നിങ്ങളിങ്ങനെ അക്രമം ചെയ്യുന്നെന്ന് പറയുമ്പോൾ വീണ്ടും കയറി അക്രമിച്ചിട്ട് അദ്ദേഹം തളർന്നു വീഴുന്നു, എന്നാൽ അദ്ദേഹത്തെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അതിന് ഈ ആൾക്കൂട്ടം സമ്മതിക്കുന്നുമില്ല, അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു. അത്രമാത്രം അക്രമത്തിലേക്ക് വരെ നീങ്ങുന്നതിന് മുമ്പ് ആദ്യം പറയുന്ന വാക്കാ കക്ഷി അള്ളാഹു അക്ബറാണ്. ആ അള്ളാഹു അക്ബറും പറഞ്ഞിട്ട് ആ ബാക്കിയുള്ള എല്ലാ തമ്മാടിത്തരങ്ങളും താതോദിത്വം വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരന്മാരെ, ഈ തക്ബീർ അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തരുത്. നാം അത് ചൊല്ലുക, അള്ളാഹുവിൻ്റെ ആ അവതാരം നാം വാഴ്ത്തുക. അള്ളാഹുവിന് വലിയ തൃപ്തിയുള്ള ഒരു തസ്ബീഹാണത്, ഒരു മന്ത്രമാണ് അള്ളാഹു അക്ബർ എന്നുള്ളത്. അതിൽ നാം ആരും പിശുക്ക് കാണിക്കുക. നിങ്ങൾ നോക്ക്, നമ്മുടെ സഹോദര സമുദായങ്ങൾ ഇപ്പം ഇനി അടുത്ത ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്ക് അവരുടെ ആരാധനാ കേന്ദ്രത്തിലേക്ക് അവർ പോകാൻ ഒരു പ്രത്യേക ഡ്രസ്സ് ധരിച്ച് അവർ ഒരുങ്ങും. ചില ആളുകൾ സൂക്ഷ്മത പാലിക്കുന്നവർ ചെരുപ്പ് വരെ ഒഴിവാക്കും. ചില ആളുകൾ പോയി വരുന്നത് വരെ ഡ്രസ്സ് ഒരു പിന്നെ തുണി മാത്രം ഉടുക്കും, അതും ഒരു പ്രത്യേക കളറിൽ. ഷർട്ട് ധരിക്കാത്തവർ എത്രയോ ആളുകളുണ്ട്. അതെന്താ, അതൊക്കെ അവരുടെ മതചിഹ്നങ്ങൾ മറ്റുള്ളവരിൽ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ സമുദായത്തിൽപ്പെട്ട രണ്ടാളുകൾ കണ്ടാൽ അവരാ മലയിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ തുടങ്ങിയ ആ മന്ത്രോച്ചാരണമുണ്ടല്ലേ, സ്വാമിയെ ഇവൻ്റെ പേര് ചിലപ്പോൾ വേലായുധനെന്നോ അല്ലെങ്കിൽ കുഞ്ഞിരാമനെന്നോ കുഞ്ഞിക്കണ്ണനൊക്കെ ആയിരിക്കും, സ്വാമിയെ എന്നിവൻ അപ്പുറത്ത് വിളിച്ചാൽ അതിന് പ്രത്യാവിവാദം ശരണം അയ്യപ്പ. ഞാനിൽ സ്വാമി വിളിക്കലും ശരണം അയ്യപ്പം വിളിക്കലും അല്ല ചെയ്യുന്നത്. നമ്മളെ സഹോദര സമുദായങ്ങൾ അവർ എത്ര വലിയ ഉന്നതന്മാരായിരുന്നാലും ഈ അവരുടെ ആരാധനാകർമ്മത്തിന് പോകാൻ അവർ ഒരുങ്ങിയാൽ ഒരു താഴ്ന്ന ആളെയാണ് മുന്തിയ ആൾ കാണുന്നതെങ്കിലും അവൻ സ്വാമിയെ എന്ന് ബഹുമാനം. അപ്പം അതിന് മറുപടി ശരണം അയ്യപ്പ. ഒരു മടിയും ആ സഹോദര സമുദായങ്ങൾക്ക് അതിനില്ല. എൻ്റെ അവനവൻ്റെ ഈ മതചിഹ്നം അത് ഉയർത്തിക്കാണിക്കാൻ എന്തിനു മടിക്കണം? പക്ഷെ മാപ്പിളാരെന്ന് പറയുന്ന മുസ്ലിമീങ്ങളെന്ന് പറയുന്ന നമുക്ക് ഒന്ന് പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് തക്ബീർ ചൊല്ലി പോവുക. അട്ടഹസ്യൊന്നും വേണ്ട, മറ്റുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇത്ര ബഹുമാനുള്ള ദിക്റാണ്. എത്രയാണ് അള്ളാഹുവിനതിൽ നാം വാഴ്ത്തുന്നത്? എന്തിനാണ് നാം അതിന് മടി കാണിക്കുന്നത്? ആരാണ് നമ്മളതിന് കുറ്റം പറയുക? പെരുന്താളിൽ തന്നെ പോകുമ്പോൾ മറ്റുള്ളവർ കണ്ടാൽ അതവരുടെ മതചിഹ്നമാണ്. ആ ചിഹ്നം അവർ പ്രകടിപ്പിച്ചു പോകുന്നു, അവർ തക്ബീർ മുടക്കിപ്പോകുന്നു, അവർ ആഘോഷിച്ചു പോകുന്നു അല്ലേ. ഇതാണ് നമ്മുടെ ആഘോഷം. അതല്ലാതെ നാം കുറേ ഏതെങ്കിലും നരിൻ്റെയോ അല്ലെങ്കിൽ സിംഹത്തിൻ്റെയോ ഫോട്ടോയുള്ള കുറച്ച് കുപ്പായെടുത്ത് നാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും മുടിമുറിച്ച് മോഡലാക്കിയിട്ട്, ഇപ്പോൾ നമ്മളവിടെ ഒരുത്തൻ മുടിമുറിക്കാനൊരുങ്ങി നമ്മളെ കുട്ടിനെ മുടിവെട്ടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ നമ്മൾ കണ്ടു, ഓന് ഓൻ്റെ തലയിൽ ഈദ് മുബാറക്ക് എന്ന് എഴുതുകയാണ്. എങ്ങനെ? ഒരു സ്റ്റിക്കർ അതുപോലെ ഉണ്ടാക്കിയിട്ട് ഈ ഈദ് മുബാറക്ക് എന്നുള്ള ആ വാക്കിൻ്റെ അത്രയും മുടി അവിടെ ശേഖരിച്ച് വെച്ച് ബാക്കിയൊക്കെ വരണ്ടി കളയാം. പോലെ തലയിലൊക്കെ നോക്കിയാൽ ആർക്കും വായിക്കാൻ കഴിയും ഈദ് മുബാറക്ക് എന്ന്. ഈ സഹോദരൻ മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാൻ ഈ രൂപത്തിലൊക്കെ ചെയ്യുന്നത് കടുത്ത മുസ്ലിം വിരോധമാണ്, ദീനീ വിരോധമാണെന്നോ മനസ്സിലാക്കിയിട്ടില്ല? ഇവൻ്റെ തലയിലുള്ള മുടി ഈദ് മുബാറക്ക് എഴുതാൻ കൊടുത്തതല്ല, അതവൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി കൊടുത്തതാണ്. ഇതിപ്പോൾ ഇവൻ്റെ തലയ്ക്ക് ഇപ്പം കാണൂലല്ലോ. എൻ്റെ തലയിലിപ്പോൾ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ കാണൂല, കാണുക കണ്ണാണ്ട് മുന്നിൽ പോയിരുന്നാൽ ഒരു ഭാഗം കണ്ടു എന്ന് വരും, മറ്റുള്ളവരാ കാണുന്നത്. എന്നിട്ട് ഈദ് മുബാറക്ക് എന്ന് അവിടെ നിർത്തി ബാക്കിയൊക്കെ പഠിച്ചു കളഞ്ഞില്ല. ഇതൊക്കെ മറ്റു പലരെയും ഇങ്ങനെ അനുകരിക്കുന്ന സ്വഭാവമാണ്. അത് നമ്മുടെ ആഘോഷമല്ല. അങ്ങനെ ആഘോഷിക്കാൻ നാം ഒരുങ്ങരുത്.
എങ്ങനെയാണ് നാം ആഘോഷിക്കേണ്ടത്? നമ്മുടെ വിഷയം അതാണല്ലോ. നാം പരസ്പരം സൗഹൃദം പുതുക്കുക. നാട്ടുകാർ തമ്മിൽ നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോഴോ എല്ലാ സമയത്തോ നമ്മളൊരു സ്നേഹിതനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും, ഈദ് മുബാറക് എന്ന് പറഞ്ഞ് കൈപിടിച്ച് മുസാഫറത്ത് ചെയ്ത് എന്നിട്ട് രണ്ടാളും കൂടി ഒരു തെക്കുവീർ ചൊല്ലി, അതാണ് ഏറ്റവും വലിയ ആഘോഷം. ആ ആഘോഷത്തിനെ മറികടക്കുന്ന ഒരാഘോഷവും പെരുന്നാൾ ദിനത്തിലില്ല. ഇപ്പോൾ പല ഭാഗങ്ങളിലും മഴയാണെങ്കിൽ പോലും അന്ന് പ്രത്യേക ചില കളികൾ, എന്നിട്ട് നിസ്കാരം ഖളാ ആക്കൽ, നോമ്പ് 30 നോർക്കുകയും ഈ 30 ദിവസവും പള്ളിയിൽ ജമാഅത്തിനെ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിച്ച പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിലും ഒന്നുകൂടി പറയട്ടെ പ്രിയമുള്ള എൻ്റെ ചെറുപ്പക്കാരെ, ഇങ്ങനെയുള്ള അനാവശ്യമായ ആഘോഷങ്ങളിലേക്ക് നാം ഒരിക്കലും കടന്നു പോകാൻ പാടില്ല. നമ്മളെങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? ഇൻഷാ അള്ളാ നമുക്കൊരു കുറച്ച് സമയം അതൊന്ന് വിശകലനം ചെയ്യാം. പരിശുദ്ധമായിരിക്കുന്ന പെരുന്നാൾ ദിനം നാം ആഘോഷിക്കേണ്ടത് 100% അള്ളാഹുവിനോട് വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. കാരണം ഇത്രയും ദിവസം രോഗമൊന്നുമില്ലാതെ നമുക്ക് നോമ്പ് നോക്കാൻ അവസരം നൽകി, ഇത്രയും ദിവസം സുഭിക്ഷമായി നാം ഭക്ഷണം കഴിച്ചു റാഹത്തോടുകൂടി. അത്യാവശ്യം നമ്മളെ ഭാര്യമാർക്കും കുട്ടികൾക്കുമൊക്കെ നാം ആവശ്യമായ വസ്ത്രങ്ങളും പെരുന്നാളിനാവശ്യമായ ഭക്ഷണ സാധനങ്ങളും വാങ്ങി, ഇങ്ങനെ ഇതിനൊക്കെ തോഫീക്ക് നൽകി അള്ളാഹുവേ അള്ളാഹു അക്ബർ നീയാണ് ഏറ്റവും വലിയ മഹാൻ, ഈ തക്ബീർ മുഴക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം. പിന്നെ ഭക്ഷണം നമുക്കുണ്ടാക്കാം, ഭക്ഷണം കഴിക്കാം, അല്ലേ? അതിൻ്റെ കൂടെ അനാവശ്യമായി വേറൊന്നും കഴിക്കാൻ നിൽക്കരുത്, അല്ലേ? അന്ന് മാഹി പോയിട്ട് നല്ല രണ്ട് ബോട്ടിൽ വാങ്ങിക്കുറന്ന് നമ്മുടെ ചെറുപ്പ സ്നേഹിതന്മാരെയൊക്കെ ഒന്ന് വിളിച്ച് ഒന്ന് ആഘോഷിക്കാം, അത് നാം ചിന്തിക്കണം. അതുപോലെ പെരുന്നാളാണെന്ന് കരുതി ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച് അത് നാശമാക്കി കളയുന്ന ഒരവസ്ഥയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. പെരുന്നാളിൽ നമ്മളെ വീട്ടിലേക്ക് സ്നേഹിതന്മാരെയൊക്കെ ക്ഷണിക്കണം, നമ്മൾ അങ്ങോട്ട് പോകണം. അങ്ങനെയാകുമ്പോൾ കുറച്ചൊക്കെ ഭക്ഷണം കഴിക്കേണ്ടി വരും. അതിന് ചെറിയ ഭക്ഷണമേ ആവശ്യമാവൂ. കാരണം പരസ്പരം സ്നേഹിതന്മാരുടെ വീടുകളൊക്കെ കയറി ഇറങ്ങുമ്പോൾ കുറച്ചൊക്കെ എല്ലായിടത്തും കഴിക്കും, ഒരു ചെറിയ കഴിക്കൽ. അപ്പം അങ്ങനെ ചെറിയ രൂപത്തിലുള്ള ലളിതമായിരിക്കുന്ന ജീവിതം കൊണ്ട്, തോനെയൊന്നും ചിലവാക്കാതെ ലളിതമായ ജീവിതം കൊണ്ട് നാം ജീവിച്ച് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ഈ അള്ളാഹുവിനെ വാഴ്ത്തുന്ന ഈ തക്ബീർ മുഴക്കുകയും ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ആഘോഷം. ആവശ്യമില്ലാതെ ദൂർത്തടിക്കൽ, പെരുന്നാളിൻ്റെ പേരും പറഞ്ഞ് ദൂർത്തടിക്കുക. ഇപ്പോൾ ഇന്നലെ ഞാൻ മഞ്ചേരിയിൽ പോയപ്പോൾ ഒരല്പം ഈത്തപ്പഴം വാങ്ങും. അപ്പോൾ തിരക്കടില്ലാത്ത ഈത്തപ്പഴം കണ്ടു. അതിന് നേരത്തെ നമ്മൾ വാങ്ങും വേറൊരു കടയിൽ 1600 ഒരു കിലോ അതിൻ്റെ വില. പിന്നെ നിങ്ങൾ പറഞ്ഞപ്പോൾ ലേശം കുറച്ച് തരും ചെയ്തിരുന്നു. ഇവിടെ അതിന് എഴുതി വച്ചിരിക്കുന്നു 1900 1 kg. അപ്പോൾ ഞാനതിൻ്റെ ആളോട് നിന്നിട്ട് പറഞ്ഞു 1 kg അമ്പരി ഈത്തപ്പഴം വേണം. അപ്പോൾ ആ കുട്ടി വന്നപ്പോൾ എന്താ മോനെ വില, ഞാനത് കാണാച്ചല്ല, 1900 കിലോനെന്ന്. അപ്പോൾ ഞാൻ ആ ക്യാഷെടുക്കുന്നതിനോട് പറഞ്ഞു 1900 എനിക്ക് വേണ്ട, 1900 ആണ് 1 kg ഈത്തപ്പഴത്തിനെങ്കിൽ എനിക്ക് വേണ്ട, ഞാനിത് 1600 ഈ നോമ്പിൻ്റെ തുടക്കത്തിൽ വേറെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, അതേ ഈത്തപ്പഴം തന്നെയാണത്, അപ്പം 300 കൂടെ അധികമാണ്. അപ്പോൾ അയാൾ എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് അറിഞ്ഞാണ്ട് ആ ക്യാഷ് തന്നെയാണ് ഈ ചായ അങ്ങനെ ചുറ്റിങ്ങനെ വന്നങ്ങാണ്ട് ആ കുട്ടിനോട് ഞാൻ 1 kg എടുത്തു കൊടുക്കുക. ആരോട് ചോദിച്ചോ ചോദിച്ചതേ അള്ളാഹു ആയാലും, ഏതായിരുന്നാലും ആ കുട്ടി ഈത്തപ്പഴം തൂക്കി കവറിലിട്ട് എനിക്ക് തന്നപ്പോൾ ഞാൻ കറക്റ്റ് 1600 കൊടുത്തു. നമുക്കൊരു പുഞ്ചിരി സമ്മാനിച്ചയാൾ പൈസ വാങ്ങിയച്ചു. അപ്പോൾ ചോദിച്ചിട്ടില്ലെങ്കിൽ ഈ 300 എൻ്റെ അടുക്കൽ നിന്നും അനാവശ്യമായി പോവുകയാണ്. അങ്ങനെ അനാവശ്യമായി ചെലവഴിക്കുക എന്നത് അത് ദൂർത്തിൽപ്പെടും. നാം ഒരു കടയിൽ സാധനം വാങ്ങാൻ ചെന്നാൽ നമ്മൾ അവകാശമാണ് എത്രയാണ് അതിൻ്റെ വില എന്ന് ചോദിക്കൽ. ചില ആളുകളുടെ ദുരഭിമാനം അതിനൊക്കെ നമ്മളെ
സ്റ്റാറ്റസിന് മോശമാണ്. അങ്ങനെയല്ല വേണ്ടത്, ഓരോന്നിൻ്റെയും വില ചോദിച്ച് വാങ്ങണം. ചില കടകളിൽ ചിലതിന് വില ഒരു 2-5 രൂപയോ കൂടുതലുണ്ടാകും. ആ സാധനം അവിടെ നിന്ന് വാങ്ങണ്ട, അതപ്പുറത്തെ കടയിൽ പോയാൽ ആ 5 രൂപ കുറവാണെങ്കിൽ അത് അവിടെ നിന്ന് വാങ്ങാം. ഇപ്പുറത്തുനിന്ന് നമുക്ക് ഏകദേശം വിലക്കൊക്കെ അത് എവിടെ നിന്ന് വാങ്ങാം. ഈ ഒരു തത്വം നാം സ്വീകരിച്ചാൽ ഈ ദൂർത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലേ. ദൂർത്തടിച്ചാലുള്ള സ്ഥിതി ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന സയാത്തീന. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ് അവരാ തുബദ്ദിർ തബദീറാ, ഒരിക്കലും നീ ദൂർത്തിൻ്റെ അടിമയായി പോകാൻ പാടില്ല. പൊങ്ങച്ചത്തിൻ്റെ പേരിൽ, പൊങ്ങച്ചത്തിൻ്റെ പേരിൽ അങ്ങനെ ആകാൻ പാടില്ല. ഒരു മത്സ്യം വാങ്ങുന്ന സമയത്തും ഈ അനുഭവം നമുക്കുണ്ടായിരുന്നു. ഞാൻ വാങ്ങിയ മത്സ്യം, അതേ മത്സ്യം, ഒരാൾ വണ്ടി കൊണ്ട് നടന്ന് നിർത്തിയായതാവശ്യമാണ്, ആ എന്നാൽ ഇന്ന് 2 കിലോ എടുക്ക്. ഞാൻ വാങ്ങിയതിനേക്കാളിലും 60 രൂപയ്ക്ക് കൂട്ടിയിട്ടാണ് അതേ മത്സ്യം, അപ്പോൾ 2 കിലോയിൽ 120 രൂപയ്ക്ക് അവർക്ക് അധിക ചെലവായി പോയില്ലേ. അത് ദൂർത്താണ്. എന്താ മീനിന് വില? ഇത്രക്ക് തരാൻ പറ്റുമോ? അപ്പോൾ പറ്റുമെങ്കിലോ പറ്റും, അല്ലെങ്കിൽ പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറയും. എങ്കിൽ അങ്ങനെ ചില സമയത്ത് സീസൺ ടൈമിലൊക്കെ 40 രൂപയുള്ളതിന് 50, 60, 120, 150 ഒക്കെ ആയി എന്ന് വരും. അപ്പോൾ അതിനനുസരിച്ച് 1 കിലോ വാങ്ങുന്ന സ്ഥാനത്ത് 1/2 കിലോ വാങ്ങിക്കൊണ്ട് നാം മാതൃക കാണിക്കണം. എന്നിട്ട് ഒരല്പം കുറച്ച് കഴിക്കണം. എന്നാൽ ഈ ദൂർത്തിൻ്റെ പട്ടികയിൽ അവൻ പെടൂല. ഇല്ലെങ്കിലോ ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, ദൂർത്തടിക്കുന്നവർ അവർ ചങ്ങാതിമാരാക്കി വെച്ചത്, സ്നേഹിതന്മാരാക്കി വെച്ചത് ചെകുത്താന്മാരെയാണ്. ചെകുത്താന്മാരെന്ന് പറഞ്ഞാൽ ഇബ്ലീസിൻ്റെ സന്തതികൾ. അവന് വലിയ സന്തോഷമാവും ഇവൻ്റെ പൈസ ഇങ്ങനെ ദുർവ്യയോഗം ചെയ്യുമ്പോൾ. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് കുറയും. ബർക്കത്ത് കുറഞ്ഞാൽ ഇവൻ ഈ ആൾ പിന്നെ ദരിദ്രനായിത്തീരും. അപ്പോൾ അവന് വലിയ മാനസിക സംഘർഷമുണ്ടാകും. ഞാനിവിടെ പറഞ്ഞ വിലക്ക് മീൻ വാങ്ങിയവനായിരുന്നു, പറഞ്ഞ വിലക്ക് മറ്റു സാധനം വാങ്ങിയവനായിരുന്നു, പക്ഷെ അന്ന് എൻ്റെ ഈ ധൂർത്ത് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് അവൻ ഖേദിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഈദിൻ്റെ ആഘോഷം 100% അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിലായിരിക്കണം. അതാണ് യഥാർത്ഥ ആഘോഷം അല്ലേ. യഥാർത്ഥ ആഘോഷം അതാണ്. ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബത്തിനും അള്ളാഹു തആല വിജയം കൊടുത്തപ്പോൾ അവർ അബൂജഹലിനെയോ അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ മരിക്കാത്തവരെയോ തെറി പറയാനോ ചീത്ത പറയാനോ അല്ല അവർ ഒരുങ്ങിയത്. വിജയം മുഴുവനും ഇവർക്കാണ്. ശത്രുക്കളിൽ നിന്ന് പ്രഗത്ഭരായിരിക്കുന്ന 70 ആളുകൾ ആ പോർക്കളത്തിൽ ഇങ്ങനെ മലർന്നടിച്ച് കിടക്കുകയാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ ഓടിയ സ്ഥലത്ത് പുല്ല് മുളക്കൂല. അവരൊട്ടകവും അവരെ കുതിരയും അവരെ വാളും എന്തൊക്കെ അവർ യുദ്ധസാമഗ്രികൾ കൊടുത്തീനോ അത് മുഴുവനും ഇട്ട് ഒഴിവാക്കി അവർ ഓടുക. എന്തിനാ ഓടുന്നത്? തടി കിട്ടട്ടെ എന്ന നില. അപ്പോൾ മുസ്ലിമീങ്ങൾ വിജയാഹ്ലാദ ലഹരിയിലാണ്. അപ്പോൾ ഞങ്ങളെ തൊട്ട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും സൂക്ഷിച്ചു ആറ് മുദ്രാവാക്യം വിളിക്കല്ലേ. ഇത് അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അരീശാകുന്ന പന്തലിൽ അതിൻ്റെ താഴ്ഭാഗത്തിരുന്ന് സ്വഹാബത്തിന് ചൊല്ലിക്കൊടുക്കുന്നു. അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു ഫളാണ് സ്വഹാബത്തെ. ഇത് വലിയൊരു ബഹുമാനമാണ് അള്ളാഹു നമ്മളെ ബഹുമാനിച്ചത്. വലിയൊരു സഹായമാണ് അള്ളാഹു നമുക്ക് സഹായിച്ചു തന്നത്. അതുകൊണ്ട് ആ നാഥനെ നാം വാഴ്ത്തണം. ചൊല്ലൂ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. തമ്പുരാനെ, നീ മാത്രമാണ് മഹാൻ, നീയാണ് ഏറ്റവും മേലെയായവല്ലേ. പണ്ടത്തെ അമ്മമാരൊക്കെ പറയുന്നത് മേലായ റബ്ബ്. ആ മേലായ റബ്ബ് പറഞ്ഞ അക്ബർ എന്നുള്ള ആ പദത്തിൽ നിന്ന് വന്നതാണ് മേലായ റബ്ബ്. അതുകൊണ്ട് നീയാണ് ഏറ്റവും ഉന്നതൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. അങ്ങനെ ഉന്നതനായ അള്ളാഹുവേ, നീയല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് ഞാൻ ഈ തക്വീർ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് എന്നെ ഈ മുസ്ലിമാക്കിയ, നോമ്പ് നോക്കാൻ സൗകര്യം ചെയ്തു തന്ന, നോമ്പിന് ഖുർആൻ ഓതാൻ സൗകര്യം ചെയ്തു തന്ന, മറ്റ് സൽക്രമങ്ങൾ ചെയ്യാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരെ സഹായിക്കാനുമൊക്കെ സൗകര്യം ചെയ്തു തന്ന അള്ളാഹുവേ, വലില്ലാഹിൽ ഹംദ്. എല്ലാ സ്തോത്രങ്ങളും എല്ലാ സ്തുതി കീർത്തനങ്ങളും തമ്പുരാനെ നിനക്കാണ്. ഈ തക്ബീർ മുഴക്കലാണ് പ്രിയമുള്ള സഹോദരന്മാരെ
നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം. എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഭക്ഷണം ഉണ്ടാക്കാം. ഒന്നാം നമ്പർ ബിരിയാണി വെക്കാം, അല്ലെങ്കിൽ കഫ്സ വെക്കാം, അല്ലേ? അതിന് കൂടെ നമുക്ക് പായസം വെക്കാം, വലിയ പപ്പടം വാങ്ങിപ്പൊരിക്കാം. ഇങ്ങനെ പലതും വിഭവസമൃദ്ധമായി നമുക്ക് ഭക്ഷണം അന്നുണ്ടാക്കാം, അല്ലേ? അന്ന് നോമ്പ് നോക്കൽ ഹറാമാണ്. 30 ദിവസം നോമ്പ് നോക്കാൾ എന്നാ കൊഞ്ഞു ഒരു ദിവസം പെരുന്നാൾ നല്ല കാര്യപ്പെട്ട ദിവസം അന്നൊരു നോമ്പ് വെക്കാം, അത് നോക്കാൻ പാടില്ല, അത് ഹറാമാണ്. വലിയപെരുന്നാളിലും ഹറാമാണ്, ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാളിലൊക്കെ അത് ഹറാമാണ്. അന്ന് നാം ഭക്ഷിക്കണം. എങ്ങനെ? നമ്മളിങ്ങോട്ട് ചോറ് ഇങ്ങോട്ട് വേച്ചിട്ട് തലക്കടിയിൽ ഉള്ള നടക്കണ മാതിരി ഹൽക്ക് വരെ നിറച്ചതിനാണല്ല ആഘോഷിക്കേണ്ടത്. അത് നമ്മളെ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാക്കും, നിസ്കരിക്കാൻ പ്രയാസമുണ്ടാകും, മറ്റു പല ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ അതുകൊണ്ട് വരും. അതുകൊണ്ട് മിതമായ നിലയ്ക്ക് ഭക്ഷണം കഴിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ വല തുപതിറാ, ഒരിക്കലും നാം അതിരി കടന്ന് ദൂർത്തടിച്ചു പോകാൻ പാടില്ല. അങ്ങനെ നാം പിന്നെ അന്ന് ചെയ്യേണ്ടത്, നമ്മളെ മാതാപിതാക്കളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി യാസീൻ പാരായണം ചെയ്യുക. യാസീൻ ഓതുക, ഖുർആൻ പാരായണം ചെയ്യുക, കൃത്യമായി ജമാഅത്തിന് പള്ളിയിൽ പോവുക, ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ നോക്കുക. ഊട്ടിയും മൈസൂരും കൊടൈക്കനാലും പാർക്കുകളും വിസ്മയ പാർക്കും അല്ലാത്ത പാർക്കും ഒക്കെ പിന്നിണ്ടാകും. ഏറ്റവും പവിത്രമായിരിക്കുന്ന ഈ പകലിൽ, നാളെ പെരുന്നാളിൻ്റെ ഏറ്റവും പവിത്രമായ രാത്രിയാണ്, ആ രാത്രിയിൽ നാം ആഘോഷം അതിരുവിട്ടുകൊണ്ട് മദ്യത്തിൻ്റെ അടിമകളായി കൂട്ടുകാരോടൊത്ത് മദ്യത്തിൻ്റെ ചഷകം പരസ്പരം ചുണ്ടോടടുപ്പിച്ച്, അല്ലേ, എന്താണ് എന്തോന്ന് ചിയേഴ്സ് എന്തോന്ന് വിളിക്കുന്നത് കേൾക്കാം, അതിങ്ങനെ വിളിക്കുമ്പോൾ എല്ലാവരും ഒപ്പം കുടിച്ചുകൊണ്ട് ആഘോഷിക്കുക. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കലും അങ്ങനെ ചെയ്തു പോകരുത്. റഹ്മാനായ റബ്ബ് നമ്മുടെ വയറ് എന്തെങ്കിലും നജസ് കൊണ്ട് നിറയ്ക്കാനുള്ളതല്ല, ഏതെങ്കിലും നജസ് നമ്മളെ കൈകൊണ്ട് പിടിക്കാനുള്ളതല്ല, ഏതെങ്കിലും നജസ് നമ്മളെ പരിശുദ്ധമായിരിക്കുന്ന നാവിലൂടെ ദിക്രി ചൊല്ലുന്ന പെരുന്നാൾ നിസ്കാരത്തിനൊരുങ്ങിയ തറാവീഹ് നിസ്കരിച്ച ഒരുപാട് ഇസ്തഗ്ഫാർ ചെയ്ത അശ്ഹദുല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ, അല്ലാഹു തആലക്ക് ഏറ്റവും തൃപ്തിപ്പെട്ട ദിക്റാണത്. അശ്ഹദുല്ലാ ഇലാഹ ഇല്ലല്ലാ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഉറപ്പിച്ചു പറയുന്നു, അല്ലാഹു അല്ലാതെ ഇലാഹില്ലാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകനാണ്. അങ്ങനെ ഈ ദിക്ര് ഇതിങ്ങനെ വർദ്ധിപ്പിക്കൽ അല്ലാഹുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനത്തെ ഈ ദിക്ര് ചൊല്ലുന്ന നാവിലേക്കാണ് ഇവൻ ഈ മദ്യത്തിൻ്റെ ചഷകം ഒഴിച്ചു കൊടുത്ത് ആഘോഷിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ആ ആഘോഷം ഇസ്ലാമിന് അന്യമാണ്, ഒരിക്കലും അങ്ങനെ ആഘോഷിക്കരുത്. നെര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചടച്ചുകൊണ്ട്, അത് പാൻ്റാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലുങ്കിയാവട്ടെ അല്ലെങ്കിൽ ഡബിൾ വേസ്റ്റ് ഏത് വസ്ത്രമാണെങ്കിലും, ഹിജ്റത്തുൽ മുഅ്മിനി ഇല അൻസാഫ് സാഖൈ, കണങ്കാല് വരെയാണ് മുട്ടിൻ്റെയും നെര്യാണിയുടെയും നേർ പകുതിക്കാണ് കണങ്കാലെന്ന് പറയുക. അവിടം വരെയാണ് ഒരു മുസ്ലിം വസ്ത്രം ധരിക്കേണ്ടത്. പക്ഷേ ഒമാക്കാൻ അസ്ഫല മിനൽ കഅബൈനി പഹുഫില്ല, അവൻ്റെ ഡ്രസ്സ് പാൻ്റാവട്ടെ തുണിയാകട്ടെ അല്ലെങ്കിൽ അവൻ ധരിക്കുന്ന കന്തൂറയാവട്ടെ, കന്തൂറ എന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ളവർക്കൊക്കെ തിരിയും, നാട്ടിലുള്ളവർ ചിലപ്പോൾ എന്താണ് ഇപ്പോൾ എന്ത് കുറയാണെന്ന് തോന്നും. കന്തൂറ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് തിരിയാൻ നമ്മൾ വെള്ളിയാഴ്ച ഖത്തീബ് ഖുത്ബോലും പറഞ്ഞ കുപ്പായം സാധാരണഗതിയിലിട്ടോ. ചിലയിടത്ത് പാൻറ്റും ഷർട്ടും കോട്ടും പോട്ടും ഒക്കെ ഇട്ടുന്നവരുണ്ട്. സാധാരണഗതിയിൽ നിങ്ങളെ കുപ്പായം ഒരു കമീസ്, അതിനാണ് അറബ് രാജ്യങ്ങളിൽ പലയിടത്തും കന്തൂറ എന്ന് പറയും, ചിലയിടത്ത് സൗബ്, അത് പറഞ്ഞു പറഞ്ഞ ടോപ്പ് എന്നൊക്കെ ആക്കിയ. ഏതോ ആവട്ടെ, ഏത് വസ്ത്രമായിരുന്നാലും നെര്യാണി വരെ അനുവാദമുണ്ട്. ഉമാക്കാൻ അസ്ഫലമിൽ കഅബയിൽ പോകത്തില്ല. നിസ്കരിക്കുന്ന മനുഷ്യൻ, നോമ്പ് നോക്കുന്ന മനുഷ്യൻ, ഈ നെര്യാണിക്ക് താഴെ പെരുന്നാളിനന്നോ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വസ്ത്രം താഴോട്ടിറങ്ങി വലിച്ചിഴച്ചാൽ ആ കാരണം കൊണ്ട് ഈ നിസ്കരിച്ച മനുഷ്യൻ, നോമ്പ് നോറ്റ മനുഷ്യൻ നരകത്തിലാണ്. ആ നെര്യാണിക്ക് താഴെ പോകുമ്പോൾ പുക്കളിൻ്റെ കാലത്തേക്ക് പോകുന്നത്,
അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നമസ്കരിക്കും, നമസ്കാരവും സ്വീകരിക്കപ്പെടുകയില്ല. അപ്പം ഈ ആഘോഷവേളയിൽ അനാവശ്യമായിരിക്കുന്ന ഒരു വാക്കുകളും പറയാതെ ഒന്നുകൂടി നാം റമദാൻ മാസത്തിൽ ഓതിയിരുന്ന ഖുർആനേക്കാൾ രണ്ട് പേജെങ്കിലും അധികം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ദിക്റിലും സ്വലാത്തിലുമായി നമ്മുടെ നാവും ബുദ്ധിയും ശരീരവുമൊക്കെ ലയിപ്പിച്ചുകൊണ്ട് നാം ആഘോഷിക്കുക, അതാണ് യഥാർത്ഥ ആഘോഷം. അതല്ലാതെ കുട്ടികളെയും മറ്റുമൊക്കെ ഇങ്ങനെ റോട്ടിലേക്ക് ഇറക്കി തലമറക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെ തലമറപ്പിക്കാതെ ഇങ്ങനെ നാക്കാലികളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടന്ന് പിന്നെ അവരെയും കൂട്ടി ചിലപ്പോൾ മൈസൂർക്ക് പോയി മറ്റോടത്തേക്ക് പോയി പോണ്ട എന്നോ അല്ലെങ്കിൽ അതൊന്നും കാണണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അള്ളാഹു തആല പറഞ്ഞപ്പോൾ സീറൂഫിൽ അറുപത, നിങ്ങൾ പോകണം, പോയാൽ പോരാ, നിങ്ങൾ മുൻഗാമികളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം, അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഈമാൻ ശക്തിപ്പെടുത്താനുണ്ട്. അപ്പോൾ ഈ യാത്രയെ അള്ളാഹു പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പക്ഷേ അതതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആഘോഷം അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പൊരുത്തപ്പെടുന്ന വഴിക്ക് മാത്രമേ നാം ആഘോഷിക്കാവൂ. അല്ലേ, ഇപ്പം തളിപ്പറമ്പിൽ ഒരു ഈദിനേറ്റുണ്ട്, എന്താണ് അത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുന്ന ബുർദ ആസ്വാദന മജ്ലിസ്, പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന. കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പിലേക്ക് പോകുമ്പോൾ തളിപ്പറമ്പിലെത്തതിന് 2 കിലോമീറ്റർ മുമ്പ് തൃച്ചംബരം എന്നും 7 മൈലും എന്നൊക്കെ പറയപ്പെടുന്ന ആ സ്ഥലത്ത് അവിടെയുള്ള സുന്നി പ്രവർത്തകർ സംഘടിപ്പിക്കുന്ന മഹാന്മാരായിരിക്കുന്ന അയൽവീങ്ങൾ, മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് കെ പി ഹംസംശ്രീയാണ്, സയ്യിദ് അലി ബാഫക്കി തങ്ങൾ തുടങ്ങിയ പ്രമുഖരായിരിക്കുന്ന സാദാത്തീങ്ങളും ആലിമീങ്ങളും സംബന്ധിക്കുന്ന വലിയൊരു ആഘോഷ പരിപാടി അവിടെയുണ്ട്. അങ്ങനെയുള്ള ആഘോഷ പരിപാടികളിൽ ആഘോഷത്തോടെ അഥവാ സന്തോഷത്തോടെ നമുക്കും പങ്കെടുക്കാം. അതല്ലാതെ സഹോദര സമുദായങ്ങളെപ്പോലെ എന്തും നമുക്ക് ഈ മതേതര രാജ്യമായിരിക്കുന്ന രാഷ്ട്രമായിരിക്കുന്ന ഇന്ത്യയിൽ ഏത് നിലക്ക് ആഘോഷിച്ചാലും ആരും ചോദ്യം ചെയ്യാനില്ല എന്ന ദാർഢ്യത്തോടു കൂടിയാണെങ്കിൽ നിന്നെ ക്ഷണിക്കുന്നുണ്ട് ഖബറിലേക്ക്, ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക്, മഹ്ശറയിൽ നിന്ന് വിചാരണ ചെയ്യുന്ന തുലാസിനിടത്തേക്ക്. അവിടെയൊക്കെ ഇതിന് കഠിനമായി മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഒരു ബോധം പ്രിയമുള്ള സഹോദരന്മാരെ നമുക്കുണ്ടായി. നമ്മുടെ ആഘോഷം അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകരും അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകരും എങ്ങനെയാണോ നമുക്ക് ആഘോഷിച്ച് കാണിച്ചു തന്നത് ആ രൂപത്തിൽ ആഘോഷിച്ചുകൊണ്ട് നാം ഈ പരിശുദ്ധമായിരിക്കുന്ന ദിവസത്തിൻ്റെ ബഹുമാനവും ആദരവും പരിപൂർണമായി കാത്തു സൂക്ഷിക്കണം എന്നും സാധുവായിരിക്കുന്ന എനിക്കും കുടുംബത്തിനും വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്നും നാം ഈ വോയിസ് മെസ്സേജിലൂടെ സംഭാവനയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ പലരും തന്നു. എന്നാലും ആ തന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ വേണ്ടിയും ഇന്ന് ആ റിലീഫിൻ്റെ വിതരണം അഥവാ പെരുന്നാൾ കിറ്റ് ഇന്ന് ലുഹുറിന് ശേഷം നൽകിയിരുന്നു. അതിലൊക്കെ വെച്ച് നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. നിങ്ങളും ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി നാളെ നോമ്പാണ്, നാളെ ലാസ്റ്റ് നോമ്പായതുകൊണ്ട് അസറിന് ശേഷം പ്രത്യേക പരിപാടി ഉണ്ടാകും. ഇന്നും അസർ കഴിഞ്ഞ് അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ദീർഘമായി ഇവിടുന്ന് ദുആ നടത്തിയിരുന്നു. ആ ദുആയിലും നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാളെ നടക്കുന്ന പരിപാടിയിലും മറ്റ് പരിപാടികളിലും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തും. നിങ്ങളും ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഈദുൽ ഫിത്തർ അതിൻ്റേതായ രൂപത്തിലും ഭാവത്തിലും ആഘോഷിക്കുവാൻ എന്നിട്ട് പുണ്യം നേടുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.